ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാർദവമായ ഓണാശംസകൾ നേരിയാണ് ഈ ഒരു കൊറോണ കാലത്ത് ആർക്കും ഓണം ഇല്ല എന്നൊക്കെ അറിയാം കാര്യം പറഞ്ഞാൽ എല്ലാ രീതിയിലും ഒരു യാത്ര പോകാനായാലും അമ്പലങ്ങളിൽ പോയി തൊഴാൻ പോലും നമുക്ക് കഴിയാൻ പറ്റാത്ത ഒരു അവസ്ഥ എല്ലാ രീതിയിലുള്ള ഒരു കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു കാലമാണ് ഈ ഒരു ദിവസം ഈ ഒരു വീഡിയോ ഇടാനുണ്ടായ കാരണം അതാണ് ഒത്തിരി വാട്സപ്പിൽ കൂടെ ആയാലും കമൻറ്റിൽ കൂടെ ആയാലും ഒക്കെ കടബാധ്യതകളെക്കുറിച്ചും വിഷമത്തെക്കുറിച്ചും ഉള്ള സംശയ നിവാരണങ്ങളാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം കൂടെ ആവുമല്ലോ ഒരു സ്തോത്രം അഷ്ടലക്ഷ്മി സ്ത്രോത്രം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ദുരിതങ്ങൾ അത് രോഗദുരിതമായാലും ധനപരമായ ദുരിതമായാലും ഒക്കെ ശമിക്കാൻ വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഈ ധനസൗഭാഗ്യത്തിൻ്റെ ദിവസമായ ഓണക്കാലങ്ങളിൽ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മഹാലക്ഷ്മിയാണ് നമ്മുടെ ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാം ദേവതയായിട്ട് വിശ്വസിക്കപ്പെട്ടു പോരുന്നത് ഈ മഹാലക്ഷ്മിയുടെ എട്ട് ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മികളെന്ന് പറയുന്നത് ഇവരുടെ ഈ സ്ത്രോത്രം നിത്യവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ദുരിതങ്ങൾക്കും ശമനമാകുമെന്നാണ് പറയപ്പെടുന്നത് അതിൽ ആദ്യത്തേത് ആദ്യലക്ഷ്മിയാണ് ഈ പാലാഴി കടയുന്ന സമയത്ത് ആദ്യം പ്രത്യക്ഷപ്പെട്ട ദേവിയാണ് ആദിലക്ഷ്മി രോഗികൾക്ക് ആദ്യലക്ഷ്മിയെ വണങ്ങിക്കഴിഞ്ഞാൽ അവരുടെ രോഗങ്ങളെല്ലാം മാറി അവർക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ദീർഘായസായിട്ട് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ ആദിലക്ഷ്മിയുടെ പ്രാർത്ഥന വളരെയധികം പ്രയോജനം ചെയ്യും പിന്നീട് ധാന്യലക്ഷ്മിയാണ് ധാന്യവിളകൾ സമൃദ്ധമായിട്ടുണ്ടാകാനായിട്ട് അനുഗ്രഹിക്കുന്ന ഭഗവതിയാണ് ധാന്യലക്ഷ്മി അവർ കൃഷിക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ ധാന്യലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആഹാരത്തിന് മുട്ടുണ്ടാവാതെ വരും അതുമാത്രമല്ല ഈ വിശപ്പില്ലാത്തവർക്ക് വിശപ്പ് ആഹാരം കൊടുക്കും ധാന്യലക്ഷ്മി എന്നാണ് പറയുക അപ്പോൾ ഈ വിശപ്പില്ലാതുള്ള അവസ്ഥ ഉണ്ടാകുക അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്കും ഈ ധാന്യലക്ഷ്മിയെ ഭജിക്കുന്നത് കൊണ്ട് അവർക്ക് ആഹാര സമൃദ്ധി ഉണ്ടാകാൻ നല്ലതാണ് പിന്നീട് ധൈര്യലക്ഷ്മിയാണ് ഈ ധൈര്യലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഭക്തൻ്റെ ഭയങ്ങളെയെല്ലാം അകറ്റുന്ന ഭഗവതിയായിട്ടാണ് പറയപ്പെടുന്നത് അത് നമ്മുടെ ഈ ജീവിത ദുരിതങ്ങളിലും അതുപോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനധൈര്യം കുറയുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഈ അവസ്ഥയിൽ ദേവി നമുക്ക് എല്ലാവിധമായിട്ടുള്ള ധൈര്യവും തന്ന് നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നു എന്ന് പറയപ്പെടും പിന്നീട് സന്താനലക്ഷ്മിയാണ് പേര് പോലെ സന്താന ഭാഗ്യം നൽകുന്ന ഭഗവതിയാണ് സന്താനമില്ലാത്തവർക്ക് സത്സന്താനങ്ങളെ നൽകാനായിട്ട് ദേവിയെ നിത്യവും ഭജിച്ചാൽ സന്താന ഭാഗ്യം നമുക്ക് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് വിജയലക്ഷ്മിയാണ് അരയണ്ണത്തിൻ്റെ മീതെ ആസനസ്ഥയായിരുന്നു വിജയത്തെ പ്രധാനം ചെയ്യുന്ന ഭഗവതിയാണ് വിജയലക്ഷ്മി അപ്പോൾ തൊഴിലിലായാലും വ്യാപാരത്തിലായാലും ഒക്കെ നമുക്ക് വിജയം വരിക്കാനായിട്ട് വിജയലക്ഷ്മിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഉപാസിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും സർവ്വ വിജയം ഉണ്ടാവും എന്ന് തന്നെ പറയണം പിന്നീട് വിദ്യാലക്ഷ്മിയാണ് പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും വിദ്യയ്ക്ക് അത് സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും കൂടെ ഒരു യോജിച്ച രൂപമായിട്ടാണ് വിദ്യാലക്ഷ്മിയെ കരുതപ്പെടുന്നത് താമരയുടെ പീഠത്തിലെ കുതിരപ്പുറത്ത് ആസനസ്ഥയായിട്ടിരിക്കുന്ന വിദ്യാലക്ഷ്മിയെ നിത്യവും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിദ്യാപരമായ എല്ലാ തടസ്സങ്ങളും നീങ്ങിയിട്ട് വിജയം പ്രാപിക്കാൻ സഹായിക്കുകയും ചെയ്യും പിന്നീട് ഗജലക്ഷ്മിയാണ് ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന വരതായിനിയായിട്ടുള്ള ഗജലക്ഷ്മി ഗജലക്ഷ്മിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ആ ഗജലക്ഷ്മി നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല ഗജലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എല്ലാവിധ ഭാഗ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നു ഭവിക്കുകയും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും പിന്നീട് ധനലക്ഷ്മിയാണ് ധനലക്ഷ്മി സ്തത്തിൻ്റെ ദേവതയായിട്ടാണ് പറയപ്പെടുന്നത് നമുക്ക് ദാരിദ്ര്യം കടം ഇതൊക്കെ മാറാൻ ഏറ്റവും കൂടുതൽ ധനലക്ഷ്മിയെ പ്രാർത്ഥിക്കുക അമ്മ പ്രസാദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ധനം ധാരാളമായിട്ടുണ്ടാകും എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും നമുക്കുണ്ടാവും അപ്പോൾ ആ ധനലക്ഷ്മിയെ നമ്മൾ നിത്യവും പ്രാർത്ഥിക്കുക നിങ്ങളുടെയൊക്കെ ആ സാമ്പത്തിക ദുരിതങ്ങളൊക്കെ തീർന്ന് കടബാധ്യതകളൊക്കെ തീർന്ന് നല്ല ഐശ്വര്യം ഉണ്ടാകാനായിട്ട് അമ്മയെ അനുഗ്രഹിക്കും കടാക്ഷിക്കും ഈ സ്തോത്രങ്ങൾ ഞാനിതിനകത്ത് എഴുതി കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ഒന്ന് ജപിച്ചു കേൾപ്പിക്കാം എനിക്ക് ഈ സംഗീതവാസന തീരെ കുറവാണ് അതുകൊണ്ട് ഒരു ശ്ലോകം ചൊല്ലുന്ന പോലെ ജപിക്കാം അരിഗിരി എന്ന് പറയുന്ന മഹിഷമർദിനി സ്തോത്രം ഉണ്ടല്ലോ അതിൻ്റെ ടൂണിൽ തന്നെയാണ് ഇത് ജപിക്കേണ്ടത് അപ്പോൾ ഇത് നിത്യവും ഈ എട്ട് സ്തോത്രങ്ങൾ രാവിലെയും വൈകിട്ടും നമ്മൾ പാരായണം ചെയ്യുക അത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഗ്രഹത്തിലെ എല്ലാവിധ ദുരിതങ്ങളും മാറിയിട്ട് ഐശ്വര്യദേവത അവിടെ പ്രസാദിക്കാനിടയാവും ആദ്യം ആദിലിയുടെ സ്തോത്രമാണ് സുമനസവന്ധിത സുന്ദരി മാധവി ചന്ദ്രസഹോദരി ഹേമമയേ മുനിഗണമണ്ഡിത മോക്ഷപ്രദായിനി മഞ്ജുളഭാഷിണി വേദനുതേ പങ്കജവാസിനി ദേവസുപൂരിത സൽഗുണവർദ്ധിനി ശാന്തിയുതേ ജയ ജയ ഹേ മധുസൂദനഗാമിനി ആദില്മി സദാ പാലയമാം മാം പിന്നീട് ധാന്യലക്ഷ്മിയുടെ സ്ത്രോത്രമാണ് ഐകലി കൽമഷനാശിനി ഗാമിനി വൈദികരൂപിണി വേദമയേ ക്ഷീരസമുദ്ഭവമംഗളരൂപിണി മന്ത്രനിവാസിനി മന്ത്രരുദേ മംഗളദായനി അംബുജവാസി ദേവഗണാശ്രിതപാദയുദേ ജയ ജയ ഹേ മധുസൂദനഗാമിനി ധാന്യലക്ഷ്മി സദാ പാലയ പിന്നീട് ധൈര്യലക്ഷ്മിയുടെ സ്ത്രോത്രമാണ് ജയവരവർണി വൈഷ്ണവി ഭാർഗവി മന്ത്രസ്വരൂപിണി മന്ത്രമയേ സുരഗുണപൂജിത ശീക്രഫലപ്രദ ജ്ഞാനവികാസിനി ശാസ്ത്രനുദേഭയഹാരിണി പാപവിമോചിനി സാധുജനാശ്രിതപാദയുദേ ജയ ജയ ഹേ മധുസൂദന ധൈര്യലക്ഷ്മി സദാ പാതയ മാം പിന്നീട് ഗജലക്ഷ്മിയുടെ സ്ത്രോത്രമാണ് ജയ ജയ ദുർഗതി നാശിനകാമി സർവലപ്രദശാസ്ത്രമയേ രധഗ തുരക പദാതിസമാമൃത പരിജന മണ്ഡിതലോകനുദേ ഹരിഹര ബ്രഹ്മസുപൂജിത സേവിത താപതി വാരണി പാതയുതേ ജയ ജയ ഹേ മധുസൂദന കാമി ഗജലക്ഷ്മി രൂപേണ സദാളയ മാം പിന്നീട് സന്താനലക്ഷ്മിയുടെ സ്തോത്രമാണ് ഐഖഗവാഹിനി മോഹിനി ചക്രിണി രാഗവിവർദ്ധി ജാനമയേ ഗുണഗണവാരിലോകഹിതൈഷിണി കുരസപ്തഭൂഷിതഗാനുദേ സകലസുരാസുരദേവമുനീശ്വര ിത പാതയുദേ ജയ ജയ ഹേ മധുസൂദനഗാമിനി സന്താനലക്ഷ്മി സദാബാലയ പിന്നീട് വിജയലക്ഷ്മിയുടെ സ്ത്രോത്രമാണ് ജയകമലാസിനി സൽഗതിദായനി ജ്ഞാനവിനി ഗാനമയേ അനുദിനമർച്ചിത കുങ്കുമധൂസര ഭൂഷിതവാസിതവാജ്ഞനുദേ കനകധാരാസ്തുതി വൈഭവവന്തി ശങ്കരദേശികമാന്യപത്തെ ജയ ജയ ഹേ മധുസൂദന കാമി വിജയലക്ഷ്മി സദാ പാലയ പിന്നീട് വിദ്യാലക്ഷ്മിയുടെ സ്ത്രോത്രമാണ് പ്രണതസുരേശ്വര ഭാരതി ഭാർഗവി ശോകവിനാശിനിരത്നമയേ മണിമയഭൂഷിതകർണവിഭൂഷണ ശാന്തിസമാവൃതഹാസ്യമുഖേ നവനിധിദായനി കലിമലഹാരിണി കാമിത ഫലപ്രദഹസ്തയുധേ ജയ ജയ ഹേ മധുസൂധന കാമിനി വിദ്യാലി സദാപാലയ മാം പിന്നീട് ധനലക്ഷ്മിയുടെ സ്ത്രോത്രമാണ് ിമിമിന്ധിമി ധിന്ധിമി ധിന്തി ദുന്ദുഭി നാദസുപൂർണമയേ കുമ ഖുമ ഖുങ്കുമ 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 ശനിതസുവാദ്യ വേദപുരാണേതിഹാസസുപൂജിത വൈദികമാർഗ്രദർശയു ദേ ജയ ജയ ഹേ മധുസൂദനഗാമി ധനലക്ഷ്മിപേണ സദാ പാലയ മാം പ്രീ ഈ അഷ്ടലക്ഷ്മിയുടെ സ്തോത്രങ്ങൾ നിത്യവും എല്ലാവരും ഭഗവതിയെ മനസ്സിൽ വിചാരിച്ച് ആ മഹാലക്ഷ്മിയെ മനസ്സിൽ വിചാരിച്ച് ഓരോ രൂപങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ രൂപം കൂടെ മനസ്സിൽ കണ്ട് ആ ഭഗവതിയെ പ്രാർത്ഥിക്കുക നമ്മുടെ ആ നിത്യ ജീവിതത്തിലുള്ള എല്ലാവിധ ദുരിതങ്ങളും ഭഗവതി മാറ്റി എല്ലാ ഐശ്വര്യവും എല്ലാവർക്കും തരും എല്ലാ ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാകണേന്ന് ഒരിക്കൽക്കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നമസ്കാരം